ഹായ്, ഷമീ സ്നേഹതീർത്ഥിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓലപ്പമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത് കേട്ടോ. ഇതെല്ലാം ബ്രൗൺ കളറാകുന്നത് വരെ നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ അരിയെല്ലാം കളറൊക്കെ മാറി നന്നായി വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ള അരി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തണയാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നന്നായി പൊടിയായി വന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി 200 ഗ്രാം ശർക്കരയാണ് എടുത്തത്. അതും കൂടി ഇതിലേക്കിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വറുത്ത കടലയും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം പൊടിയിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ചെറിയ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഇട്ടി ചെമ്പിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ തണിയാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ആവി കയറ്റുന്നത്. ഇതെല്ലാം തോലൊക്കെ പോക്കിയതിന് ശേഷം പൊടിയിലേക്ക് ഇട്ടെടുക്കാം. പൊടിക്കനുസരിച്ചുള്ള പഴം എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 4 കായ് പഴമാണ് എടുത്തത്. നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് വേണേൽ 1 കപ്പ് തേങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാണ് വേണ്ടത്. ഞാനിതിന് വേണ്ടി കുറച്ച് ഓലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കട്ടോ. ഇനി കുറച്ചെടുത്ത് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. അപ്പം ഇവിടെ നന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ഓലയിൽ വെച്ച് നന്നായി പ്രസ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു ഓലയും കൂടി വെച്ച് കൊടുത്ത് 2 ഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇനി ഇതേപോലെ ബാക്കിയുള്ളതും വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇവിടെ ഓലപ്പം നന്നായി 2 ഭാഗം കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നിക്കൊന്ന് നോക്കാം. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ കെട്ടൊക്കെ കഴിച്ച് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സോഫ്റ്റായ അപ്പമാണ്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.